വാർത്തകൾ തുടരുന്നു. CSS മഹാസംഗമവേദിയിലേക്ക് പതാക പ്രയാണം ആരംഭിച്ചു. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണലിന്റെ രജത ജൂബിലിയും അഞ്ചാമത് മഹാസംഗമവും എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് CSS കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജിസ്മോൻ ഫ്രാൻസിസ് നയിക്കുന്ന പതാകാ പ്രയാണം കോട്ടപ്പുറത്തു നിന്നും ആരംഭിച്ചത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പതാകാ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. ജനം നിലവിളിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ആ സ്മരണ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങി വന്നത് ജനങ്ങളെ കാണുവാനല്ല, മോശയിൽ നേതാവിനയച്ചുകൊണ്ട് തൻ്റെ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനാണ്. ഈ സമുദായത്തിൻ്റെയും സംഘടനയുടെയും എല്ലാം കൂടി വരവ് ഇങ്ങനെയുള്ള ഒരു കൂട്ടിക്കൊണ്ടുവരലാകട്ടെ നമ്മുടെ കടൽ മക്കളെ, തീരദേശങ്ങളെ എന്നെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ഒരു കൂടി പതാക പ്രയാണകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത് മറക്കുമ്പോൾ അതെല്ലാം ദൈവത്തിനുള്ള നമ്മുടെ കടന്നുചെല്ലലാണെന്നും സമുദായത്തിന് സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ഒത്തുരപ്പിച്ചുള്ള പ്രവർത്തനമാണെന്നും ലോകം നമ്മെ അറിയട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആശംസകളുണ്ട്. ജോജോ മനക്കിൽ അധ്യക്ഷത വഹിച്ചു. സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു മുട്ടിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മൾ അന്നത്തെ പത്രവാർത്തകളൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ കടന്നു വന്നു. 1997 ജൂൺ മാസത്തിലാണ് കൊച്ചിയിലെ മരീനച്ചൻ കുർബാന ചെല്ലാൻ പോയപ്പോൾ അച്ഛനെതിരെ വധഭീഷണി ഉണ്ടായി. അച്ഛനെ തടുത്തു നിർത്തുകയോ വണ്ടിയിൽ നിന്ന് അപകടം ഉണ്ടാക്കുകയോ ചെയ്തു. അങ്ങനെ അച്ഛന്മാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പാവങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തിന്മക്കെതിരെ ശക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റതാണ് CSS കൊച്ചിയിലെ. അത് മറ്റു സ്ഥലത്തേക്കൊക്കെ വ്യാപിച്ചു. 2000 ഞങ്ങൾക്ക് പള്ളിപ്പുറത്ത് കൊച്ചച്ഛനായിരുന്നപ്പോഴാണ് കുറച്ച് പേര് പിന്നെ പറഞ്ഞു ഒരു നല്ലൊരു സംഘടന കൊച്ചി രൂപവൽക്കരിച്ചിട്ടുണ്ട്, അത് നമുക്ക് പള്ളിപ്പുറത്തേക്ക് കൊണ്ടുവരണം. KRLC സെക്രട്ടറി PJ തോമസ്, ജോൺ ഭക്തൻ ജോബ് കാലത്തിപ്പറമ്പിൽ, ജോയ് മേലിടത്ത്, റാഫി TS തോമസ് പുത്തൻപുരക്കിൽ, ഫിലിപ്പ് ഓളാട്ടുപുറം, സോഫി ജോജോ തുടങ്ങിയ സമുദായ നേതാക്കളും സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, പറവൂർ, വൈപ്പിൻ, എറണാകുളം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ ലോക്കൽ കമ്മിറ്റികളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. വൈകിട്ട് 4 ചെയർമാൻ PA ജോസഫ് സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ മറൈൻ ഡ്രൈവിൽ സ്പിരിച്വൽ ഡയറക്ടർമാരായ ഫാദർ പ്രസാദ് തിരുവത്ത്, ഫാദർ സ്റ്റാൻലി മാതിരപ്പള്ളി, ഫാദർ ബാബു മുട്ടിക്കൽ എന്നിവർ ചേർന്ന് പ്രയാണത്തെ സ്വീകരിക്കും.